സദാസമയവും ഫേസ്ബുക്കിലൂടെ നമ്മൾക്ക് എത്രയോ ചങ്ങാതിമാരുണ്ട്. സ്വന്തം ചങ്ങാതിയോട് നേരിട്ട് മിണ്ടാൻ സമയമില്ല, വാട്സപ്പിലൂടെ എത്രയും ചാറ്റ് ചെയ്യും. ഭാര്യയോട് നേരിട്ട് മിണ്ടാൻ സമയമില്ല, വാട്സപ്പിലൂടെ എത്രയും ചാറ്റ് ചെയ്യും. ഇഷ്ടംപോലെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുമെന്നാൽ ജീവിതത്തിൽ വിളിച്ചാൽ കിട്ടുന്ന ചങ്ങാതിമാരുണ്ടാവൂല, ഉപകരിക്കുന്ന ചങ്ങാതിമാരുണ്ടാവൂല. ഇങ്ങനെ മനുഷ്യന്റെ ബന്ധങ്ങളൊക്കെ ഓൺലൈനായി മാറി യഥാർത്ഥ ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തം പിതാവിനെയല്ലാതെ പിതാവിന്റെ അനുജന്മാരെ അവരൊന്ന് സന്ദർശിക്കാറില്ല, അഥവാ അളാപ്പമാരെ, മൂത്താപ്പമാരെ, അമ്മായിമാരെ. ജീവിതത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരായ നമ്മുടെ രക്തങ്ങളായ ഉപ്പയുടെ പെങ്ങന്മാർ, ഉപ്പയുടെ ജേഷ്ഠന്മാർ, ഉമ്മയുടെ ജ്യേഷ്ഠന്മാരും ഉമ്മയുടെ സഹോദരങ്ങളും സഹോദരിമാരും, നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ആളുകളോട് പോലും ബന്ധമില്ല. സ്വന്തം ജ്യേഷ്ഠനോട്, സ്വന്തം സഹോദരിയോട് ഇങ്ങനെ ബന്ധമില്ലാതെ നമ്മൾ വെറും മൊബൈൽ ഫോൺ പോലെയുള്ള ഇൻസ്ട്രുമെന്റുകളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു കാലം വരും. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, ടിവിയുമായുള്ള ബന്ധങ്ങളുള്ള ഒരു കാലം വരും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീടുകളിലേക്കും ഒരു ഫിച്ചന് വരാനുണ്ട്, എല്ലാ വീടിലും വരും. അത് മണ്ണിട്ട വീടായാലും ഓലമേഞ്ഞ വീടായാലും ടെറസിന്റെ വീടായാലും എല്ലാ വീടുകളിലേക്കും വരുന്നൊരു ഫിച്ചന് ലോകാവസാനത്തോടടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ഷഫിഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ ഫിച്ചന? ടെറസിട്ട വീടുകളിലും കാണാം, ഓലമേഞ്ഞ വീടുകളിലും കാണാം, ടാർപ്പായുള്ള വീടിലും കാണാം, ഏത് ചെറിയ ചെറിയ ചെറ്റക്കൂരകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഫിത്തിന് എല്ലാ വീടുകളിലേക്കും കയറുമെന്ന് പറഞ്ഞു. അത് ഒന്നുകിൽ മൊബൈലാണ്, അല്ലെങ്കിൽ ടി വി ആണ്. ടി വി ഇല്ലാത്ത വീടുകളില്ല. ഈ മൊബൈലിന്റെ ആധിക്യം ഇന്ന് ടി വിയുടെ വില കുറഞ്ഞുവെങ്കിലും, ടി വിക്ക് പ്രസക്തി ഇല്ലെങ്കിലും, ചാനലുകൾക്ക് പ്രസക്തി ഇല്ലെങ്കിലും, ഇന്നിപ്പോ ആരാ ചാനൽ നോക്കിയിരിക്കുക? എല്ലാ മൊബൈൽ ഫോണിലുണ്ട് അല്ലെ? ഏത് ചാനൽ വേണമെങ്കിലും മൊബൈൽ ഫോണിൽ കിട്ടും. ജിയോ ഫ്രീ ഓഫറുകളുമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള എല്ലാ ടെലകോം കമ്പനികളെയും സാമ്പത്തികമായ തകർച്ചയുണ്ടാക്കി. അവസാനം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒരൊറ്റ ഒരു ടെലകോം കമ്പനിയായി ജിയോ മാറുന്ന ഒരു കാലം വരും. നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ സാധ്യതകളാണ്, ഇതൊക്കെ സാധ്യതകളാണ്. ഒരൊറ്റ ഒരു കമ്പനി നമ്മുടെ നാട്ടിലുണ്ടാവുള്ളൂ, അത് ജിയോ ആയിരിക്കും. ബി എസ് എൻ എൽ രാജ്യത്തിന്റെ പുത്രനാണ്, ഈ രാജ്യത്തിന്റെ അഭിമാന പുത്രനാണ് ബി എസ് എൻ എൽ. അതുപോലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൂട്ടാൻ നിൽക്കുകയാണ്. കുടുംബബന്ധം വിച്ഛേദിക്കുന്ന കാലം, അഥവാ ബിസിനസിന് വേണ്ടിയിട്ട്, പൈസക്ക് വേണ്ടിയിട്ടൊക്കെ സ്വന്തം ജ്യേഷ്ഠനെയും അനുജനെയും തള്ളിപ്പറയുന്നത്. ജ്യേഷ്ഠനായിരിക്കും എല്ലാ സമ്പത്തുണ്ടാക്കിയത്. നിങ്ങൾ ആരോ ഇങ്ങനെ എത്ര സംഭവങ്ങൾ കുടുംബത്തിലൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയോ? ജ്യേഷ്ഠനാണ് ഇവിടെ ബിസിനസ്സൊക്കെ ഉണ്ടാക്കിയത്, ജ്യേഷ്ഠനായിരിക്കും. എന്നിട്ട് ജ്യേഷ്ഠൻ ഓരോ അനുജന്മാരെ ഏൽപ്പിക്കും. നാല് അനുജന്മാരുണ്ടെങ്കിൽ നാലാളുകൾ ഏൽപ്പിക്കും. ഇതാ ഇത് നീ നോക്കോ, അത് നിന്നോയ്ക്കോ, അത് നിന്നോയ്ക്കോ, അങ്ങനെ ഓരോ ആളുകളെ ഉത്തരവാദിത്തേൽപ്പിക്കും. അവസാനം ജ്യേഷ്ഠന് വയസ്സായി, ഈ നാല് അനുജന്മാർക്കും മക്കളായി. ജ്യേഷ്ഠനും മക്കൾ വയസ്സായി, എല്ലാവർക്കും വയസ്സായി. ജ്യേഷ്ഠനായിക്കോട്ടെ, ആദ്യം വയസ്സാവുക. ആ സമയത്താണ് ജ്യേഷ്ഠൻ കൊടുത്ത സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഇതിന്റെ അവകാശം ജ്യേഷ്ഠനാണ്, പക്ഷെ താൽക്കാലികമായി നോക്കാൻ നൽകിയതാണ്. എന്നാൽ ഈ ജ്യേഷ്ഠന്റെയും ഈ മക്കൾക്കും എതിരെയായിരിക്കും ജ്യേഷ്ഠന്റെ അനുജന്മാരുടെ മക്കൾ തിരിയുന്നത്. ഈ മക്കൾക്കൊരു ബന്ധം ഉണ്ടാവില്ല ഇതില്. ഈ മക്കൾക്ക് ഇതിലൊരു അവകാശം പോലും പറയാനുണ്ടാവില്ല. ഇവ മക്കൾക്ക് ഇതിന്റെ ചരിത്രം അറിയില്ല. ഇത് എന്റെ മൂത്താപ്പ എന്റെ ഉപ്പാക്ക് കൊടുത്താണെന്നുള്ള ചരിത്രം അറിയില്ല. എന്നാൽ ഈ മക്കളായിരിക്കും ഭാവിയിൽ മൂത്താപ്പയോട് പോരാടുന്നത്, മൂത്താപ്പയുടെ സമ്പത്തും കൂടി കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവകാശം ചോദിക്കുന്നത്. മൂത്താപ്പയുടെ മക്കളുടെ വരുമാനം കണ്ടിട്ട്, അതിൽ അസൂയ കണ്ടിട്ട്, അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ചോദ്യം ചെയ്യുന്നത് അനുജന്മാരുടെ മക്കളായിരിക്കും. ആരെ സത്യത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയത്? മൂത്ത ജ്യേഷ്ഠനാണ്. ഇങ്ങനെ സമ്പത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി കുടുംബങ്ങൾ പോലും തെറ്റി നിൽക്കുന്ന, കലഹിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്, ഫേസ്ബുക്കിൽ സജീവമാണ്, വാട്സപ്പിൽ സജീവമാണ്, ടിവിക്ക് മുമ്പിൽ സജീവമാണ്, ചാനലുകൾക്ക് മുമ്പിൽ സജീവമാണ്. അങ്ങനെ ഒരു കാലം കടന്നു വരുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് അല്ലയോ മസ്ഊദ് എന്നവരെ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് ഓരോ നാടുകളെ മുനാഫിഖീങ്ങളായ ആളുകൾ ഭരിക്കുന്നത്, കപട വിശ്വാസികൾ ഭരിക്കുന്നത്.
ഗോത്രങ്ങളുടെ ഉത്തരവാദിത്വം, കുടുംബങ്ങളുടെ ഉത്തരവാദിത്വം, മഹല്ലിന്റെ ഉത്തരവാദിത്വം, നാടിന്റെ ഉത്തരവാദിത്വം, ചെമ്മാടികളുടെ കയ്യിലുണ്ടാവുന്നത്. അള്ളാഹുവിനെ പേടിയില്ലാത്തവർ പള്ളിയുടെ ഭരണാധികാരികളാവുന്ന കാലം വരും. അള്ളാഹുവിനെ പേടിയില്ലാത്തവർ, അള്ളാഹുവിനെ പേടിയില്ലാത്തവർ, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ തോണി വെക്കുന്നവർ, രണ്ട് തോണിയിൽ കാല് വെക്കുന്നവരെന്നർത്ഥം. മുനാഫിഖ് അവരെ രാഷ്ട്രീയ നേതാക്കന്മാരായി കാണാം, അവരെ സംഘടനാ നേതാക്കന്മാരായി കാണാം, അവരുടെ പള്ളിയുടെ മഹല്ലിന്റെ നേതാക്കന്മാരായി കാണാം. അവരെന്ത് ചെയ്യും? മുനാഫിക്കുകളാണ്. സത്യത്തിൽ ഇയാളോട് വന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഇയാളോട് വന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇയാളോട് അയാളെ കുത്തി കൊടുക്കും, ഇയാളോട് ഇയാളെ ഫിത്തിന ഉണ്ടാക്കും. ഇങ്ങനെ ഫിത്തിനയുമായി നടക്കുന്ന നേതാക്കന്മാർ സംഘടനാ നേതാക്കന്മാരിൽ ഉണ്ടാകും, രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകും. ആ അങ്ങനെയൊക്കെ ഉണ്ട്, പാർട്ടി ഒന്ന് തന്നെയാണ്. പക്ഷെ പാർട്ടിക്കുള്ളിൽ നാലഞ്ച് ഗ്രൂപ്പുകൾ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പാർട്ടി ഒന്നാണ്, പാർട്ടിക്കുള്ളിൽ അഞ്ച് ഗ്രൂപ്പ്. അയാൾ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ രാജിവെക്കും, ഇയാൾ സെക്രട്ടറി ആയാൽ ഞങ്ങൾ രാജിവെക്കും. എന്റെ ഇന്നാലിന്നവരെ സെക്രട്ടറി ആക്കണം, അയാളെ പ്രസിഡന്റ് ആക്കണം, ഇയാളെ ട്രഷറർ ആക്കണം. ഇങ്ങനെ ഓരോ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അഞ്ചും ആറും ഗ്രൂപ്പുകൾ ഒരൊറ്റ ഒരു പാർട്ടിയിൽ, ഒരൊറ്റ ഒരു സംഘടനയിൽ. ഇതേപോലെ അഞ്ച് ഗ്രൂപ്പുകൾ, സംഘടന ഒന്നാണ്, സംഘടനയുടെ പേരൊന്നാണ്, പക്ഷെ ഉള്ളിൽ ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ. പ്രസിഡന്റിന് സെക്രട്ടറിയെ കണ്ടുകൂടാ, സെക്രട്ടറിക്ക് ട്രഷററെ കണ്ടുകൂടാ. മഹല്ലും അതുപോലെയാണ്, മഹല്ലിലെ പ്രസിഡന്റിന് സെക്രട്ടറിയെ കണ്ടുകൂടാ, സെക്രട്ടറിക്ക് പ്രസിഡന്റിനെ കണ്ടുകൂടാ. പരസ്പരം ജനങ്ങൾക്കിടയിൽ സെക്രട്ടറി വന്നിട്ട് പ്രസിഡന്റിന്റെ ഫിത്തിനെ ഉണ്ടാക്കുക, പ്രസിഡന്റ് വന്നിട്ട് സെക്രട്ടറിയുടെ ഫിത്തിനെ ഉണ്ടാക്കുക. അങ്ങനെ ജനങ്ങളെ, ആൾക്കൂട്ടങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ മുനാഫിക്കുകളുടെ കൈകളിലേക്ക് അധികാരം വരുന്നത്, മുനാഫിക്കുകളായ ആളുകളുടെ കൈകളിലേക്ക് അധികാരം വരുന്നത്. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിന് വേണ്ടി ആദർശം പണയം വെക്കുന്നത് കാണാൻ കഴിയും. അധികാരത്തിന് വേണ്ടി പഞ്ചായത്ത് നിലനിർത്താൻ, മുനിസിപ്പാലിറ്റി നിലനിർത്താൻ, അതുപോലെ മണ്ഡലങ്ങൾ നിലനിർത്താനൊക്കെ ആദർശം പണയം വെച്ച് നിരന്തരമായി എതിർത്തിരുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ നിരന്തരമായി നമ്മൾക്ക് കാണാറുണ്ട്. അപ്പൊ ആദർശത്തിന് വിലയില്ല. ഇവിടെ വില എന്തിനാണ്? ആദർശത്തിന് വിലയില്ല, ആദർശത്തിന് തീരെ പ്രാമുഖ്യം നൽകാതെ അധികാരത്തിന് വേണ്ടി കളിക്കുന്ന ആളുകൾ, മുനാഫിക്കുകളായ ചെമ്മാടികളായ ആളുകൾ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഇന്ന മിൻ അലാമിസ്സാഅതി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് അൻ തുസഖറഫൽ മഹാരീബ് ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് നമ്മുടെ മെഹ്റാബുകൾ, നമ്മുടെ മെഹ്റാബുകൾ, നമ്മുടെ പള്ളികൾ അലങ്കരിക്കപ്പെടുന്ന ഒരു കാലം വരുന്നത്, പള്ളികൾ അലങ്കരിക്കപ്പെടുന്ന ഒരു കാലം വരുന്നത്. പള്ളികളൊക്കെ അലങ്കരിക്കുക, കോടികൾ പള്ളികൾക്ക് വേണ്ടി ചെലവഴിക്കുക. 2 കോടിയും 3 കോടിയും 4 കോടിയുടെയും 5 കോടിയുടെയും 15 കോടിയുടെയും വരെ പള്ളികൾ ഉണ്ടാവുക. ഞങ്ങൾക്ക് കാണാം ഇനി വരുന്ന കാലങ്ങളിൽ എത്ര സാമ്പത്തിക മാന്ദ്യമുണ്ടായാലും നമ്മൾ പഠിക്കൂല. പള്ളികളൊക്കെ 15 കോടി ചെലവഴിച്ച് പള്ളി ഉണ്ടാകുന്നത്, അതേപോലെ കോടികൾ ചെലവഴിച്ച് കല്യാണങ്ങൾ നടത്തുന്നത്. കല്യാണങ്ങൾ നടത്തുന്നതിനൊന്നും ഇതിലല്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അതിനനുസരിച്ച് പെരുമാറാൻ നമ്മൾ തയ്യാറാവണം. അഥവാ ധൂർത്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നത് ധൂർത്തല്ല. നിങ്ങൾ ധൂർത്തി കല്യാണം, വലിയ കല്യാണം എന്ന് പറഞ്ഞ് നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടൊന്നും ധൂർത്തും ഇസ്രാഫൊന്നും ആവൂല. പിന്നെ എപ്പോഴാണ് ഇസ്രാഫൊക്കെ ആവുന്നത്? ഹറാമ് സംഭവിക്കുമ്പോഴാണ് ഒരു വിവാഹം ധൂർത്താവുന്നത്. ഹറാമ് സംഭവിക്കണം, അവിടെ ഗാനമേളകൾ ഉണ്ടാവണം, അവിടെ നൃത്തങ്ങൾ, ആണും പെണ്ണും കൂടി കലരുന്ന നൃത്തങ്ങൾ ഉണ്ടാവണം, കള്ളുകുടിയും മയക്കുമരുന്നും അവിടെ ഉണ്ടാവണം. ഇങ്ങനെ അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുസ്ലിമീങ്ങൾ വിവാഹങ്ങളും അതേപോലെ തന്നെ വലിയ വലിയ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നത് ഏത് സമയത്താണിത്? ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് തീരെ ശ്രദ്ധിക്കാതെ നമ്മൾ എന്താവുന്നത്? സുഖലോലുപതയിൽ മയങ്ങുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കണം. മെഹ്റാബുകൾ അലങ്കരിക്കപ്പെടുകയും പള്ളി വളരെ മനോഹരമായി കോടികൾ ചെലവഴിച്ചതാവുക, പക്ഷേ ഹൃദയത്തിൽ ഒന്നുമില്ലാതിരിക്കുക.
നിസ്കരിക്കാൻ വരുന്നവർക്ക് പേടിയില്ല, തഖ്വയില്ല, അള്ളാഹുവിനെ ഭയമില്ല. തീരെ അള്ളാഹുവിനെ ഭയമില്ലാത്തവരായി മനുഷ്യന്മാർ മാറുക. കൽബൊന്നുമില്ലാത്ത വെറും വെറും ചണ്ടുപിണ്ടയായുള്ള ഒരു കൽബുകളായി, ഹൃദയങ്ങളായി നമ്മുടെ കൽബുകൾ മാറുന്നത്. ഇങ്ങനെയൊക്കെ കാലങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. എന്നാൽ ഒരു പള്ളി കിട്ടുന്നത് തെറ്റാണോ? തെറ്റൊന്നല്ല. വലിയൊരു പള്ളിയിട്ട് തെറ്റാണോ? അല്ല. പള്ളിക്ക് വേണ്ടി സഹായിക്കുക തെറ്റാണോ? അല്ല, കൂലിയുള്ള കാര്യമാണ്. പക്ഷെ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. വലിയ വലിയ പള്ളികൾ ഉണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇപ്പൊ ഞാൻ തന്നെ ഏകദേശം ഒരു 5 കോടിയുടെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉദ്ഘാടനം മീൻസ് അവിടെ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 7 കോടിയുടെ പള്ളി ഉദ്ഘാടനത്തിന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇനി അവിടെ അതേപോലെ ചില 15 കോടിയുടെ പള്ളി കെട്ടുന്നത് കെട്ടിക്കൊണ്ടിരിക്കാൻ കെട്ടാൻ തുടങ്ങിയതറിയാം. അപ്പം ഇങ്ങനെ പള്ളിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ചിലവെച്ച് കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഒരു 1 കോടിയിലൊക്കെ ഒതുക്കിക്കൂടെ? അതിൻ്റെ ആവശ്യമില്ല. ഈ 15 കോടി കൊണ്ട് ഒരു 14 കോടി കൊണ്ട് എന്തൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും? എത്ര കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റും? എത്ര ആളുകളെ പഠിപ്പിച്ച് ഉയർത്താൻ പറ്റും? അതുകൊണ്ട് ഈ കുറേ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ കാലം വരും. നീ പറഞ്ഞാലും പറഞ്ഞില്ല, ഇതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അലാമിസ് സാഅതി വഅശ്റാതിഹ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് അയ്യകൂനൽ മുഅ്മിനു ഫിൽ ഖബീലത്തി അദല്ല മിനൻ നഖദ്, മുഅ്മിനീങ്ങൾക്ക് തീരെ വിലയില്ലാതിരിക്കുക. അള്ളാഹുവിനെ പേടിയുള്ള സത്യവിശ്വാസികൾക്ക് തീരെ പേടിയില്ലാതെ തീരെ വിലയില്ലാതിരിക്കുക. തീരെ വിലയില്ലാതിരിക്കുക. ഒരു കുടുംബത്തിലായാലും നാട്ടിലായാലും സമൂഹത്തിലായാലും പാർട്ടിയിലായാലും സംഘടനയിലായാലും അള്ളാഹനെ പേടിയുള്ള ആൾക്ക് വിലയില്ല. പിന്നെ വില ആർക്ക? ഗെയിം കളിക്കുന്ന ആൾക്ക്, ഡബിൾ ഗെയിമിൻ്റെ ആളുകൾക്കൊക്കെ വില. പൈസയുള്ളവന് വില, ഗെയിമിൻ്റെ ആളുകൾക്കാണ് വില. വ്യക്തമായ ഗെയിമുകളിലൂടെ സ്ഥാനങ്ങൾ കുതിക്കുന്ന ആളുകൾ, ആസൂത്രണം ചെയ്യുന്ന ആളുകൾ, അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ആളുകൾ, അവർക്കൊക്കെയാണ് വില. തക്കവയുള്ള ആളുകൾക്ക് തീരെ വിലയില്ല. ആ വലിയ വലിയ ഉസ്താമാരൊക്കെ പലരും കൊണ്ടെടുക്കൂലേ? പല ആളുകൾ ഉസ്താമാരെ കൊണ്ടെടുക്കും. എന്താ ഇപ്പോൾ ദീനോട് സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ വേണ്ട പറയുന്ന ഉസ്താദുമാരായാലും വലിയ വലിയ ഏത് ഉസ്താദുമാരായാലും വലിയ വലിയ മുതലാളിമാരൊക്കെ കൊണ്ടെടുക്കും. ആരും ഞാൻ ആരായാലും കൊണ്ടെടുക്കും. അതൊക്കെ ഇപ്പോൾ ദീനോട് സ്നേഹമുള്ളതുകൊണ്ടാ? ഇപ്പോൾ ദീനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ല ദീനുള്ള എത്രയോ ഉസ്താദുമാരല്ലേ. അവർ സ്റ്റേജിലൊന്നും കയറൂല, അവർ വേദമൊന്നും പറയില്ല, അവരാർക്കും അറിയില്ല. പക്ഷെ തക്കവ് വല്ലാത്ത തക്കവായിരിക്കും. അങ്ങനെയുള്ള ആളല്ലേ കൊണ്ടെടുക്കേണ്ടത്? ദീനോടാണ് സ്നേഹമെങ്കിൽ അങ്ങനെയുള്ള ആൾ കൊണ്ടെടുക്കില്ല. കൊണ്ടെടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ? നാലാളറിയില്ല. മനസ്സിലായി? ഞാൻ പറയുന്നത് മനസ്സിലായോ? തക്കവയാണ് ഈ കൊണ്ടു നടക്കുന്ന ആൾ ദീനി സ്നേഹമൊക്കെ ആണെങ്കിൽ മൂലാമാരൊന്നല്ലോ ഇപ്പോൾ കൊണ്ടെടുക്കേണ്ടത്. അപ്പോൾ വേറെ പറയുന്ന ഞാൻ അടക്കമുള്ള ആളുകളൊന്നും ഒരു തക്കവയുള്ള ആളൊന്നല്ലല്ലോ. എത്രയോ തക്കവയുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. താഴെഘട്ടത്തിലൊക്കെ സ്റ്റേജിലും മൈക്കിലൊന്നും വരാതെ തക്കവയുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഒന്ന് അവരൊന്നും കൊണ്ടെടുക്കാതിരിക്കും. കാരണം എന്താ? അപ്പോൾ ഈ സ്റ്റേജിൽ കൊണ്ട് നടന്നാൽ ചിലപ്പോൾ പേര് പറയും, ചിലപ്പോൾ 4 മുഖസ്തുതി പറയും, ചിലപ്പോൾ സ്ഥലത്ത് പൊക്കി പറയും. അപ്പോൾ ആ അത് തന്നെ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അതും ദുനിയാവിനാണ് ലക്ഷ്യം, അല്ല ആഹാര ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തക്കവയുള്ള ആളുകൾക്ക് വിലയില്ലാതിരിക്കുക. തക്കവയുള്ള ആളുകൾക്ക് തീരെ വിലയില്ലാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനൽ മുഅ്മിനു ഫിൽ ഖബീലത്തി അദല്ല മിനൻ നഖദ്, മുഅ്മിനീങ്ങളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരു കുടുംബത്തിലോ ഒരു ഗോത്രത്തിലോ ഒരു തറവാടിലോ ഒരു നാടിലോ തീരെ വില ലഭിക്കാത്ത ഒരു കാലം വരുന്നത്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, അയ്യക്തഫിയ റിജാലു ബിർറിജാൽ വന്നിസാഉ ബിന്നിസാ, ആണ് ആണിനെ വിവാഹം കഴിക്കുന്നത്, പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്. കേരളത്തിൽ 2, 3, 4 ദിവസം മുമ്പ് ഒരു വിവാഹം നടന്നു. ഒരാണും ഒരു പെണ്ണും, ഒരു മുസ്ലിമായൊരു ചെറുപ്പക്കാരനും ഒരു ഹിന്ദുവായൊരു ചെറുപ്പക്കാരനും വിവാഹം കഴിഞ്ഞു. 2ാം വിവാഹമാണ്. 4 വർഷം മുമ്പ് മറ്റൊരു വിവാഹം നടന്നു കേരളത്തിൽ. ആണും ആണും, ആണും ആണും വിവാഹം കഴിക്കുക, പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുക. ഇതൊക്കെ ലോകാവസാനത്തിന്റെ അടയാളമാണ്. ദാമ്പത്യ ജീവിതം നയിക്കാൻ ആണും പെണ്ണും വിവാഹം കഴിച്ചിട്ട്, ഔദ്യോഗികമായിട്ട് വിവാഹം കഴിക്കുക, രേഖകൾ സഹിതം. സവ്വജുതുക, ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചു തന്നു എന്ന് ഉപ്പ മകളെ കുറിച്ച് പറയില്ലേ? ഞാൻ എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തന്നു, അതേപോലെ ഞാൻ എൻ്റെ മകനെ നിനക്ക് കെട്ടിച്ചു തന്നു എന്ന് പറയാം. ആണ് ആണിന് വിവാഹം കഴിക്കുക, എന്നൊരു ദാമ്പത്യ ജീവിതം നയിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിൽ
ഇന്നിപ്പോൾ നിരന്തരമായിട്ട് കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അതിനൊന്നും എതിരെ പ്രസംഗിക്കാൻ പാടില്ല എന്ന സത്യത്തിൽ, ആ അങ്ങനെ പ്രസംഗിക്കാനൊന്നും പാടില്ല ഇതിനെതിരെയൊന്നും. അത് ഒരാളുടെ സ്വാതന്ത്ര്യം, അത് ഒരാളിഷ്ടം, അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ആരോട് പെടാൻ പാടില്ല എന്നാണ്. ആ അപ്പം അവരിങ്ങനെ ആണും ആണും വിവാഹം കഴിക്കും, പെണ്ണും പെണ്ണും വിവാഹം കഴിക്കും. ഇത് സ്വർഗരതിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹോമോസെക്ഷ്വാലിറ്റിയെ കുറിച്ചിട്ടോ ഒന്നല്ല പറയുന്നത്, വിവാഹം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്തഫിയ റിജാലു ബിറിജാൽ വന്നിസാഉ ബിന്നിസാ. ഹോമോസെക്ഷ്വാലിറ്റി, അതേപോലെ ആണ് ആണിനെ വിവാഹം കഴിക്കാനുള്ള അനുവാദം രാജ്യം തരണമെന്ന് പറഞ്ഞ് സമരം വിളിച്ച ആളുകളുണ്ട് പല രാജ്യങ്ങളിലും. രാജ്യത്തിന്റെ പേരെനിക്ക് ഓർമ്മ, ഏതോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഗേ ആണ്, ആണ് ആണിന് വിവാഹം കഴിച്ച ആളാണ്. അങ്ങനെ ഇഷ്ടം പോലെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു ഗേ ആവുക, അതിനുവേണ്ടി സമരം ചെയ്യുക, പ്ലക്കാർഡുകൾ പിടിച്ച് അത് അനുവദിച്ചു തരണം, ആണും ആണും വിവാഹം കഴിക്കുന്നതിന് അനുവദിച്ചു തരണം. ഇന്ത്യ രാജ്യത്തൊക്കെ സമ്മതമുള്ളത് കൊണ്ടല്ലേ ആണും ആണും കല്യാണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലം വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടികളുടെ കയ്യിൽ അധികാരം ലഭിക്കുന്ന കാലം, കുട്ടികളുടെ കയ്യിൽ അധികാരം ലഭിക്കുക, വീടിന്റെ ഭരണാധികാരികൾ ആണിനെ ഭരിക്കുന്ന പെണ്ണുണ്ടാവുന്നത്, വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരിക്കുക, ഒരു പെണ്ണ് ഭർത്താവിനെ ഭരിക്കാൻ പാടില്ല, ഭർത്താവിന്റെ അഭാവത്തിൽ വീട് ഭരിക്കേണ്ടത് പെണ്ണാണ്. ഇതും പറയാൻ പാടില്ല ഇന്നത്തെ, ഇതും വേദന പറയാൻ പാടില്ല, ആണും പെണ്ണും ഒരുപോലെയാണെന്ന് എല്ലാവരും അഭിപ്രായം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പെണ്ണ് ആണിനേക്കാൾ താഴെയാണ് എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ കേസ് കൊടുക്കുന്ന കാര്യമാണ്, ഒരു പെണ്ണ് ആണിനേക്കാൾ താഴെയാണെന്ന് പറഞ്ഞ കേസാണ്. ആണും പെണ്ണും ഒരുപോലെ എന്നാ പറയാ, തുല്യമായ ആണെന്താണ്, ആണ് എന്തൊക്കെ അവകാശം, അതൊക്കെ പെണ്ണിനുണ്ടെന്നാണ്. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവിടെ MLA മാരുടെ MP മാരുടെ പ്രധാനമന്ത്രിമാരുടെ ഒക്കെ കണക്ക് നോക്കുമ്പോൾ പെണ്ണ് എവിടെ ഉണ്ടാവില്ലേ, അത് വേറെ വിഷയമാണ്, പറയാനേ ഉള്ളൂ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളായാലും ഇനി ഫെമിനിസ്റ്റുകളായാലും ഏത് ലിബറൽ ചിന്താഗതിക്കാരായാലും വാക്കിൽ പറയാനേ ഉള്ളൂ, പക്ഷേ ഇത് നടപ്പിലാന്ന് കേസൊന്നുമില്ല. അതങ്ങനെ ഒരു പെണ്ണ് ഒരാണൊന്നാവുക, ആണും പെണ്ണും എപ്പോഴും ഒന്നാവുമോ? ആണിൻ്റെ ശരീരപ്രകൃതി വേറെയാണ്, പെണ്ണിൻ്റെ ശരീരപ്രകൃതി വേറെയാണ്. ആണിനുള്ള അതേ ആരോഗ്യം പെണ്ണിനുണ്ടാവില്ല, അത് എന്ത് പറഞ്ഞാലും ഉണ്ടാവില്ല. അത് നിങ്ങൾ ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞാലൊന്നും പെണ്ണിനും ആണിനും ഒരേ ആരോഗ്യമല്ല. അപ്പം ആണിനുള്ള കഴിവ് പെണ്ണിനുണ്ടാവില്ല, പെണ്ണിനുള്ള കഴിവ് ആണിനുണ്ടാവില്ല. ഒരു ആണിനോട് പ്രസവിക്കാൻ പറഞ്ഞാൽ പെണ്ണിന് ആണിന് പ്രസവിക്കാൻ കഴിയില്ല, പെണ്ണിനെ കഴിയുള്ളൂ. അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയാണ്, ആണും പെണ്ണും തമ്മിലുള്ള ഒരു വേർതിരിവ് വേണ്ടെന്നാ. ഇതൊക്കെ വേദം പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ ട്രോളുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കുക, സ്വന്തം വീട്ടിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കുക, അടക്കി ഭരിക്കുക, ആണുങ്ങൾ പെൺകൂസന്മാരാവുക. പെൺകൂസന്ന പിന്നെ എന്താ പറയേണ്ടത്? പെണ്ണ് പുതിയാപ്പുഴ ആണ് പറഞ്ഞത് കേട്ട്, പെണ്ണ് പറഞ്ഞു കേട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, അവിടെ പോകുന്ന പറഞ്ഞു അവിടെ പോ, ഇവിടെ വാന്ന് പറഞ്ഞു ഇവിടെ വാ, ഒരു അങ്ങനെ പറഞ്ഞ അർത്ഥം ഒരു ഭർത്താവ് പെണ്ണിനെതിരെ അനുസരിക്കേണ്ടെന്നൊന്നുമല്ല, അനുസരിക്കണം, സ്നേഹിക്കണം, പക്ഷേ അടിമയാവരുത്, പെണ്ണിന്റെ അടിമയാവരുത്, മനസ്സിലായോ? ഭർത്താവ് പെണ്ണിന്റെ അടിമയാവരുത്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നമ്മളിൽ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാദിമാരായ ഭാര്യമാര് പറഞ്ഞ ജീവിതത്തിൽ ഇന്നേ വരെ ചീത്ത പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല, പേടിപ്പിച്ചിട്ടില്ല. അതിനർത്ഥം നമ്മൾ അവരോട് മാന്യമായിട്ട് പെരുമാറാം. മാന്യമായിട്ട് പെരുമാറെന്ന് പറഞ്ഞാൽ അവർ അടിമയാവലല്ല, ചില അടിമകളുണ്ട്, ഭാര്യ പറയുന്നതിനപ്പുറം നീങ്ങൂല. എന്നാൽ ഈ പെണ്ണിനോ സ്വന്തം ഉമ്മ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസം താമസിച്ചാൽ ഈ പെണ്ണിന് കുഴപ്പമില്ല, എന്നാൽ ഭർത്താവിൻ്റെ ഉമ്മ വന്നിട്ട് വെക്കുമ്പോൾ പെണ്ണിന് ഇഷ്ടമല്ല, അത് നിങ്ങൾ കാണാറില്ലേ? സ്വന്തം മാതാവ്, പെണ്ണിൻ്റെ സ്വന്തം മാതാവ് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്, എന്നാൽ നിങ്ങളുടെ ഉമ്മ വരുമ്പോൾ ഭാര്യയ്ക്ക് സഹിക്കുന്നില്ല. വീട് കെട്ടിച്ചുകൊടുത്ത് നിങ്ങളാണ്, വീടിനെ ചെലവഴിച്ചത് നിങ്ങളാണ്, ഈ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത് നിങ്ങളാണ്, എന്നിട്ട് നിങ്ങളുടെ ഉമ്മ വരുമ്പോൾ പെണ്ണിന് പിടിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു അടിമയായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ചെറിയ കുട്ടികൾക്കൊക്കെ അധികാരം ലഭിക്കുന്നത്, പക്വതയെത്താത്ത കുട്ടികളൊക്കെ അധികാരമേറ്റെടുത്ത് ഭരിക്കാൻ തുടങ്ങുന്ന ഒരു കാലം. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തൽഹറൽ മആസിഫ്, മ്യൂസിക്കുകൾ വെളിവാകുന്ന പ്രകടമാവുന്ന കാലമുണ്ടാവുക. മ്യൂസിക്കുകൾ നിസ്സാരമായിട്ട് കാണാം, എല്ലാ മ്യൂസിക്കും ഹറാമൊന്നുമല്ല. മ്യൂസിക്കുകളിൽ ഹലാലുണ്ട് ഹറാമുണ്ട്, അപ്പോൾ ഏതാണെന്ന് പഠിക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചു.
എല്ലാ മിസ്സികളെയും പച്ചക്ക് ഒറ്റടിക്ക് ഹറാമാക്കാൻ ഞാനില്ല. എന്നാൽ ചിലത് ഹറാമാണ്, ചിലത് അനുവദനീയമാണ്. മ്യൂസിക്കുകൾ വെളിവാവുക, അഥവാ മ്യൂസിക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടാവുക, പാട്ട് കേട്ടാ പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ കഴിയാതിരിക്കുക. ഉറങ്ങണമെങ്കിൽ ചില ആളുകൾക്ക് പാട്ട് കേൾക്കണം, ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പാട്ട് കേൾക്കണം. അങ്ങനെയുണ്ട്, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നല്ല പാട്ടും വെച്ച് ലജ്ജാവതിയും വെച്ചിട്ട് പാട്ടിൽ പോയി കാട പോയാലും ടോയ്ലറ്റ് പോകാൻ പറ്റും ചില ആളുകൾക്ക്. ചില ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണം, ചില ആൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണം, ചില ആളുകൾ വീടടിച്ചു വാരുമ്പോൾ പാട്ട് കേൾക്കണം, പത്തിരി ചുടുമ്പോൾ പാട്ട് കേൾക്കണം. ഈ ബംഗാളികളെ കാണുന്നില്ല, അവരൊക്കെ ഇവിടെ നിന്ന് ടേപ്പ് ചെയ്യുമ്പോൾ നല്ല പാട്ടും വെച്ചിട്ട് അവർ ചെയ്യുക. ഈ സലൂണിൽ പോയ ബാർബർമാർ, അവർക്ക് പാട്ട് കേൾക്കാതെ പറ്റൂല. അങ്ങനെ മ്യൂസിക്കുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറാം. മ്യൂസിക്കുകൾ നമ്മുടെ നാടിൽ നിസ്സാരമായി പരിശുദ്ധമായ ഖുർആനൊക്കെ കേൾക്കുന്നതിന് പകരം മ്യൂസിക്കുകളുടെ അടിമകളായി നമ്മൾ മാറുന്നതും, ഗാനമേളകളുടെ അടിമകളായി മാറുന്നതൊക്കെ ഇതിന്റെ അടയാളം തന്നെയാണ്. ഗാനമേളകൾ നടത്തുക. പിന്നെ പറഞ്ഞു, വൻ തലഹറിൽ കിബിർ, കിബിർ ഉണ്ടാവുന്നത് അഹങ്കാരികളായി മാറുന്നത്, ആളുകളൊക്കെ അഹങ്കാരികളായി മാറുക, കിബിറിൻ്റെ ആളുകളായി മാറുക. അത് ആരായാലും ഉസ്താദന്മാരായാലും നേതാക്കന്മാരായാലും ആരായാലും കിബിറിൻ്റെ ആളുകളായി മാറുക. വല്ലാത്ത അഹങ്കാരം, വല്ലാത്ത ധിക്കാരുണ്ടാവുക. ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. വഷുറുബിൽ ഖംറ്, അതേപോലെ തന്നെ കള്ളുകുടി വ്യാപകമാവുക, കള്ളുകുടി വ്യാപകമാവുക. കള്ള് കുടിച്ചിട്ട് രണ്ടാമത്തെ സഫിൽ നിസ്കരിക്കാനുണ്ടാകും, പക്ഷെ കള്ളുടിക്കയാള് വാതിന് വരും, വാതിന് വന്നിട്ട് മുമ്പിലുണ്ട്, അന്നാലയാള് കള്ളുടിക്കും. കള്ള് കുടിക്കുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായാൽ ചെറുപ്പക്കാരൊക്കെ കള്ളിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അഡിക്റ്റാവുന്നത്. ചെറുപ്പക്കാരൊന്ന് ഒരു സർവേ നടത്തി നോക്കിയാൽ കഞ്ചാവ് തൊടാത്ത ആളുകളുണ്ടാവില്ല, കള്ളും കുടിക്കാത്ത ആളുണ്ടാവില്ല. ചെറുപ്പക്കാർ പെട്ട് പെണ്ണുങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കി, നിങ്ങൾ പെൺകുട്ടികളടക്കം കഞ്ചാവും കള്ളും കുടിക്കാൻ തുടങ്ങി. നമ്മുടെ പെൺകുട്ടികൾ കള്ളും കഞ്ചാവും അടിക്കാൻ തുടങ്ങി, നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ. പുറത്തെന്തൊക്കെ പോട്ടെ, നമ്മളെ മുസ്ലിം പണ്ടൊക്കെ ആണല്ലോ പറയാ, കല്യാണം ആലോചിക്കുമ്പോൾ കള്ളുടിക്കാത്ത ആൾ കിട്ടിയാൽ മതി എന്നല്ലേ പറയാ. ഇന്ന് കള്ളുടിക്കാതെ പെണ്ണിട്ടേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. മുസ്ലിം ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ പിടിക്കുന്നതല്ലേ കള്ളിൻ്റെ കുപ്പി, ബ്രാൻഡിൻ്റെ കുപ്പി, കഞ്ചാവ് പരസ്പരം ഡീൽ ചെയ്യുന്ന പെൺകുട്ടികൾ, ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് ഡീലർഷിപ്പ് ഏറ്റെടുത്തിട്ട് എത്തിച്ചു കൊടുക്കുന്ന പെൺകുട്ടികൾ, കഞ്ചാവ് ഒഴിച്ചിട്ട് കാമുകന്മാരുടെ കൂടെ കറങ്ങുന്നതിനിടയിലെ കാറിൽ വെച്ച് പിടിക്കുക, ഇതൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളാണ്, നല്ല നല്ല ആചാര്യരുടെ മക്കന്മാരാണ്, മക്കളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിബിർ അഹങ്കാരികൾ വർദ്ധിക്കുന്നത്, മ്യൂസിക്കുകൾ വർദ്ധിക്കുന്നത്, കള്ളുകുടിയന്മാർ വർദ്ധിക്കുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഇന്ന മിൻ ആലാമിസ, ലോകാവസാനത്തിൻ്റെ അടയാളമാണ് അയ്യക്സുറ ഔലാദു സിനാ, വ്യഭിചാരത്തിൻ്റെ മക്കൾ ഉണ്ടാവുന്നത്, വ്യഭിചാരത്തിൻ്റെ മക്കൾ ഉണ്ടാവുന്നത്. ഭാര്യ ചുമക്കുന്നത് സ്വന്തം മകനാണോ എന്ന് ഭർത്താവിനറിയില്ല. ഭാര്യ ഗർഭിണിയാണ്, സ്വന്തം മോനാണോ സ്വന്തം മോളാണോ, അപ്പം എനിക്കുള്ള മക്കളൊക്കെ എൻ്റെ തന്നെ ആണോ എന്ന് ആരറിയില്ല, ഭർത്താവ് അറിയില്ല. അങ്ങനെ വ്യഭിചാരത്തിൻ്റെ മക്കൾ വർദ്ധിക്കുമെന്നാ പറഞ്ഞത്. അവിഹിത ബന്ധങ്ങൾ കൂടും, അവിഹിത ബന്ധങ്ങളുണ്ടാകും. കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാത്തവരൊക്കെ അവിഹിത ബന്ധങ്ങളുണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ മഹാനായ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, മുസ്ലിമീങ്ങളാണോ ഇവർ? ഈ അവിഹിത ബന്ധങ്ങളിലുള്ള കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതെ, അലന്നാസി സമാനും, ജനങ്ങളിലേക്ക് ഒരു കാലം വരാനുണ്ട്, പുരുഷന്മാർ പെണ്ണിനെ ത്വലാഖ് ചൊല്ലും, ഫതുഖീമു അലാ ത്വലാഖിഹാ, ത്വലാഖ് ചൊല്ലും, ദേഷ്യം വരുമ്പോൾ ഞാൻ നിന്നെ ത്വലാഖല്ലി എന്ന് പറയും, എന്നിട്ട് പിന്നെയും അവളുടെ കൂടെ ചിലവഴിക്കും സമയം. ത്വലാഖല്ലിയിട്ട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോയതാണ്, ത്വലാഖല്ലി ആ പെണ്ണ് തന്നെയായില്ലേ, പെണ്ണ് പെണ്ണുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലല്ലോ. ത്വലാഖല്ലിയിട്ട് ആരറിയിക്കാതെ പിന്നെ അവർ രണ്ടുപേരും കുടുംബജീവിതം നയിക്കും, ആരറിയിക്കില്ല. ത്വലാഖ് ചൊല്ലി അറിഞ്ഞാൽ എന്താവും, പിന്നെ രണ്ടുപേരെ അകറ്റി നിർത്തും, പിന്നെ പെണ്ണ് വേറെ ആളെ കല്യാണം കഴിച്ചിട്ട് അയാൾ ത്വലാഖല്ലിയിട്ടാണ് ഇയാൾക്ക് പെണ്ണും കിട്ടാൻ. ത്വലാഖ് ചൊല്ലി കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും, ആരറിയിക്കില്ല, ത്വലാഖല്ലിയത്, ആ കുഴപ്പമില്ല എന്ന് കണ്ണും ചിമ്മിട്ട് രണ്ടുപേരും വീണ്ടും ദാമ്പത്യം നയിക്കും. പിന്നെ ഈ ഭാര്യയിൽ നിന്ന് ഇയാൾക്ക് ഉണ്ടാകുന്ന കുട്ടിയൊക്കെ ഹറാമാണ്, വ്യഭിചാരത്തിൻ്റെ കുട്ടികളാണ്. അപ്പം അങ്ങനെയും വ്യഭിചാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ത്വലാഖ് ചൊല്ലി എന്നിട്ട് ത്വലാഖ് ചൊല്ലിയത് അവഗണിച്ചു കൊണ്ടും അവളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, അവളുടെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നത്, അങ്ങനെ കുട്ടികളുണ്ടായാൽ അത് വ്യഭിചാരത്തിന്റെ കുട്ടികളാണ് എന്ന് ഷഫിഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്താൻ,
ഇതൊരു ഹദീസാണ്. ഇതിന് ഏകദേശം എന്ന് നടക്കുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അധികാരികൾ, പള്ളി, ഇബാദത്ത്, കുട്ടികൾ, മ്യൂസിക്കുകൾ, ഇൻസ്ട്രുമെൻസ് എല്ലാം വളരെ ഒരു രസമായ ഒരു ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പം മ്യൂസിക് ഹറാമേത് ഹലാലേത് എന്നറിയില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ പഠിക്കുക ഏതാണ് ഹലാൽ ഏതാണ് ഹറാം എന്ന് പഠിക്കുക. അതേപോലെ കുട്ടികളൊക്കെ വാശിക്കാരായ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ അതിനനുസരിച്ചിട്ട് അവരുടെ വാശി മാറ്റാൻ ശ്രമിക്കുക. പള്ളികളൊക്കെ നാട്ടിൽ അനാവശ്യമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നും വേണ്ട, പള്ളി കെട്ടണം നല്ല വൃത്തിയും കാണാൻ ഭംഗിയൊക്കെ വേണം, വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഓവറാവുന്നത് മോശമാണ്. പിന്നെ നാട്ടിലൊക്കെ തക്കവയുള്ള ആളുകളെ നേതാക്കന്മാരാക്കുക. നോട്ട് കെട്ട് കണ്ടിട്ടോ പൈസയുടെ വലിപ്പം കണ്ടിട്ടോ ഒന്നല്ല, തക്കവ മാനദണ്ഡമാക്കി ആളുകളെ നേതാവാക്കുക. ഇനി രാഷ്ട്രീയ പാർട്ടി ആയാൽ ഇപ്പം ഞാൻ പറയട്ടെ, പാർലമെൻറ്റിലേക്ക് പോവാണ്, പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ പാർട്ടിക്കാരൻ തന്നെ ജയിക്കണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. പാർലമെൻറ്റിൽ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളെ അയക്കണം. നമ്മൾ പാർലമെൻറ്റിൽ പോയിട്ട് മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, അങ്ങനെ ഒരാളെ പാർലമെൻറ്റിലേക്ക് അയച്ചിട്ട് എന്താ കാര്യം? നമ്മളെ പാർട്ടിക്കാരായിരിക്കും, പക്ഷേ അയാൾക്ക് മലയാളം അറിയില്ല, ഹിന്ദിയും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, അവിടെ പോയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഇയാൾ ഒരു വർഷം എത്ര വർഷമാണ് കാലാവധി, ആ കാലാവധി തീരുന്ന വരെ 5 വർഷമാണ്, അവിടെ ആ കാലാവധി തീരുന്ന വരെ പാർലമെൻറ്റ് ഇങ്ങനെ ഈച്ചനെ അടിക്കാന്നല്ലാതെ എന്തെങ്കിലും ഉപകാരം അയാൾ കൊണ്ടുണ്ടാവും? പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മൃഗീയ ഭൂരിപക്ഷം ബി ജെ പിയുടെ കയ്യിലുണ്ടാകുമ്പോൾ ശബ്ദിക്കാൻ കെൽപ്പരായ നല്ല കഴിവുള്ള ഒരുപാട് ആളുകൾ തോറ്റുപോയിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ. നല്ല കഴിവുള്ള ആളുകൾ, അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, അവരൊക്കെ തോറ്റുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സാഹചര്യത്തിൽ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുമ്പോൾ അതിനർഹരായ ആളുകളെ നേതാക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ മഹൽ നമ്മുടെ നാട്ടിൽ നിയമസഭ വരുമ്പോൾ അതിന് അർഹരായ ആളുകൾ തിരഞ്ഞെടുക്കണം, പള്ളി കമ്മിറ്റി വരുമ്പോൾ അതിനർഹരായ ആളുകൾ, മദ്രസയുടെ കമ്മിറ്റി വരുമ്പോൾ അതിനർഹരായ ആളുകൾ, പഞ്ചായത്തിൻ്റെ നേതാക്കന്മാർ, വില്ലേജ് മണ്ഡലങ്ങൾ, അങ്ങനെ ഓരോ മേഖലകൾ ഓരോ നേതൃത്വം ഉണ്ടാവും, അതിനൊക്കെ അർഹരായ ആളുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ യോഗ്യത എന്തായിരിക്കണം? ദീനായിരിക്കണം, ദീനും തഖ്വയും കഴിവായിരിക്കണം. പള്ളി അതുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ ദീനും തഖ്വയൊക്കെ ആയിരിക്കണം. പിന്നെ രാഷ്ട്രീയത്തിലും ദീനുണ്ടായിട്ടൊരു കാര്യമൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ നല്ല കഴിവുണ്ടാവണം. ദീനുണ്ടാവണം വേണ്ടെന്നല്ല, പക്ഷെ നല്ല കഴിവാണ് അവിടെ പ്രധാനം. പണ്ട് നാട്ടിലുള്ള ഏതെങ്കിലും പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചിരിക്കുന്ന ഒരാളെ പോയിട്ട് എം എൽ എ ആക്കി ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയാൾ നിയമസഭയിൽ നിസ്കരിക്കുന്നല്ലാതെ അയാൾക്ക് സംസാരിക്കാൻ കഴിയുമോ? അയാൾക്ക് എന്തെങ്കിലും വാദിക്കുക, എന്തെങ്കിലും അറിയോ? രാഷ്ട്രത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ? അറിയില്ല. അപ്പോൾ ഓരോ അവസരത്തിനനുസരിച്ചിട്ടുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ഹദീസാണ്, ഈ ഒരു ഹദീസിലൂടെ ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. ഇനിയും ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വിഷയങ്ങൾ എന്തായാലും ലോകാവസാനിപ്പം എന്ന് വന്നോട്ട്, ഇന്ന് നാളെ എപ്പോൾ വന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യേണ്ടത് എന്ന് വന്നാലും ഞാൻ റെഡിയാണ്. ലോകാവസാനം എന്ന് വന്നാലും ഞാൻ റെഡിയാണ്. ഖിയാമത്ത് നാൾ എന്നാണ്? നാളെയാണ്. നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഈ രീതിയിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ, നമ്മുടെ തഖ്വയും ഖുശൂഉം നഷ്ടപ്പെടാതെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദിക്റിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക.